ഒന്ന് ജയിലിലടച്ചു, റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് തീരുന്ന സമയത്ത് വീണ്ടും അയാൾക്കെതിരെ കേസുകൾ എടുത്തുകൊണ്ട് അയാളെ വീണ്ടും റിമാൻഡിൽ അടയ്ക്കാനുള്ള ഏറ്റവും കുലുസിതമായിട്ടൊരു ശ്രമമാണ് ഭരണകൂടം നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയമായി എതിർക്കുകയല്ലേ വേണ്ടത്. രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുന്ന യുവജന സംഘടനകളെയും പാർട്ടികളെയും ഒക്കെ രാഷ്ട്രീയമായി തകർക്കുന്നതിന് പകരം അവരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സമീപനമാണ് എടുത്തത്. ശ്രീ കെ എം ശരി, ഈ നിമിഷം പുറത്തു വരുന്ന വാർത്തയാണ് ശ്രീ രാഹുൽ മാങ്കോട്ടും ജാമ്യം കിട്ടി. അതായത് ഇന്നലെ രജിസ്റ്റർ ചെയ്ത 3 കേസിനും മുമ്പ് രജിസ്റ്റർ ചെയ്ത 1 കേസിനും ജാമ്യം കൊടുത്തി ഉപാധിയിലൂടെ മാത്രം. അല്ല, ഇത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരനുഭവമാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അകാരണമായി നിരന്തരം ജയിലിൽ സൂക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യത്തെ കേസിൽ ജയിലിലാക്കിയ സമയത്ത് തന്നെ അതിശക്തമായിട്ടുള്ള വിമർശനം പൊതുമണ്ഡലത്തിൽ ഞാൻ ഉന്നയിച്ചിരുന്നു. ഒരു കാരണവശാലും ജയിലിൽ ആക്കാൻ കഴിയാത്ത തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ടിനെയും അവഗണിച്ചുകൊണ്ടാണ് ജയിലിൽ ഇട്ടത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഞാൻ ഉന്നയിച്ചിരുന്നു. അന്ന് ആ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തത് ആ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ്. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ പോലീസിനെ ആക്രമിക്കുന്നതോ പ്രകോപനം ഉണ്ടാക്കുന്നതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ദൃശ്യങ്ങളും ആ സമരത്തിൽ പോലും ഉണ്ടായിരുന്നു. പ്രകോപനപരമായ സമരമായിരുന്നു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന ഒരു തെളിവും അന്നുണ്ടായിരുന്നില്ല. ആ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് അയാൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അയാളെ ജയിലിലടയ്ക്കാൻ പാകത്തിനുള്ള ഒരു കാരണവുമില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു ആശുപത്രിയുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിനാക്കിയതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഞാൻ ഉന്നയിച്ചിരുന്നു. ആ വിമർശനം കുറച്ച് ഫലം കണ്ടു എന്ന് വേണം നമുക്ക് ഇപ്പം അനുമാനിക്കാൻ. എൻ്റെ ഒരു വിമർശനം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിനെ നിരന്തരം ജയിലിലടയ്ക്കാൻ വേണ്ടി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നീചവും നികൃഷ്ടമായിട്ടുള്ളൊരു ഒരു ശ്രമമാണ് ഇപ്പം ഇവിടെ തള്ളപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഭരിക്കുന്ന ഈ ഗവൺമെന്റ് മോഡി സർക്കാർ കേന്ദ്രത്തിൽ എടുക്കുന്ന അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെയൊക്കെ നിരന്തരമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇരിക്കുന്ന പിണറായി സർക്കാർ. ആ പിണറായി സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയെ ഒന്ന് ജയിലിലടച്ചു, റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് തീരുന്ന സമയത്ത് വീണ്ടും അയാൾക്കെതിരെ കേസുകൾ എടുത്തുകൊണ്ട് അയാളെ വീണ്ടും റിമാൻഡിൽ അടയ്ക്കാനുള്ള ഏറ്റവും കുലുസിതമായിട്ടൊരു ശ്രമമാണ് ഭരണകൂടം നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയമായി എതിർക്കുകയല്ലേ വേണ്ടത്. രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുന്ന യുവജന സംഘടനകളെയും പാർട്ടികളെയും ഒക്കെ രാഷ്ട്രീയമായി തകർക്കുന്നതിന് പകരം അവരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സമീപനമാണ് എടുത്തത്. ഇതേ സമീപനം മോഡി എടുക്കുമ്പോൾ മോഡിയെ വിമർശിക്കുകയും അതേ സമീപനം തന്നെ ഇവിടെ തുടരുകയുമാണ് ചെയ്തത്. അത് എന്തായാലും തടയപ്പെട്ടത് വളരെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. എനിക്ക് ആ ചെറുപ്പക്കാരനോട് സൂചിപ്പിക്കാനുള്ളത്, ഇത്രയും പെട്ടെന്ന് ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിന്റെ പോർമുഖത്തേക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങുകയും ഈ സർക്കാരിന്റെ ഇതുപോലുള്ള അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് ഭാവിയിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത്. വളരെയധികം രാഷ്ട്രീയ ഭാവിയുള്ള ഈ ചെറുപ്പക്കാരനാണ്. എന്നെ കൊണ്ട് കഴിയുക, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ ചെറുപ്പക്കാരൻ ജയിലിലായിരുന്ന സമയത്ത് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അതിശക്തമായിട്ടുള്ള രീതിയിൽ ആ ചെറുപ്പക്കാരന് പിന്തുണ കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. ഇനിയും ഞാൻ അതിന് തയ്യാറാവും. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ സർക്കാരിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പോർമുഖത്തിലേക്ക് ഒരു ചാടി വീണ് ആ സമരങ്ങൾക്കെല്ലാം ഇനി നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇല്ല, പ്രതിപക്ഷ നേതാവിനൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്
പിന്നെ ഈ ഈ ജാമ്യം കിട്ടിയതിൽ ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പ്രതിപക്ഷ നേതാവൊന്നും ഒരു പങ്കും അക്കാര്യത്തിൽ വഹിച്ചിട്ടില്ല. അവിടെ ഇവിടെ ചില പത്രസമ്മേളനങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ ഒരു സമ്മർദ്ദവും അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഒരുപാട് നന്ദി.